ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ വെൽഡാൻ പി സിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എന്നോട് പറയാറുണ്ട്. അപ്പോൾ ഞാൻ കുറേയൊക്കെ എല്ലാത്തിനും റിപ്ലൈയും കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരുപാട് എല്ലാവരുടെയും ഇങ്ങനെ വിഷമങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരോടായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്ലാസ്സുകളൊന്നും പറയുന്നില്ല, ചെറിയൊരു കഥയാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ഒരു രാജാവിൻ്റെയും അതോടൊപ്പം ഒരു പെസൻറ്റിൻ്റെ ഒരു ഫാർമറിൻ്റെ കഥയാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ കഥയിലേക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഒരു ദിവസം തൻ്റെ നാട്ടിലെ ആളുകളെ പരീക്ഷിക്കാനായിട്ട് ആ നാടിൻ്റെ രാജാവ് റോഡിൻ്റെ നടുവിനായിട്ട് തൻ്റെ ആളുകളെ കൊണ്ട് ഭടന്മാരെ കൊണ്ട് വലുതായിട്ടുള്ളൊരു റോപ്പ് സോറി റോക്ക് ഈ റോഡിൻ്റെ നടുക്ക് അദ്ദേഹം കൊണ്ടുവന്ന് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിലൂടെ കടന്നു പോകാൻ തടസ്സം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് രാജാവ്. അതിനുശേഷം രാജാവും ഭടന്മാരും കൂടിയിട്ടുള്ള അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്, എന്താണ് അവിടെ നടക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട തൻ്റെ കൊട്ടാരത്തിലെ ജോലിക്കാരാവട്ടെ, അതോടൊപ്പം തൻ്റെ സൈനികരാവട്ടെ, അവരൊക്കെ ആ വഴി കടന്നു പോകുന്നുണ്ട്. പക്ഷേ ആരും തന്നെ ആ ഒരു വലിയ കല്ല് ആ റോഡിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുന്നില്ല. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്തു, എല്ലാവരും തൻ്റെ കാര്യങ്ങൾ നോക്കി അവർ ആ റോഡിൻ്റെ മറുഭാഗത്തിലേക്ക് തിരിഞ്ഞ് ആ കല്ലിരിക്കുന്ന മറുഭാഗത്തിലേക്ക് നടന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ആരും ആ കല്ലിൽ തൊടാനോ അത് നീക്കി വെക്കാനോ എന്ത് ചെയ്തില്ല, അവരാരും ശ്രമിച്ചില്ല. അങ്ങനെ കുറേ പേര് രാജാവിനെ കുറ്റം പറഞ്ഞു. ഓ, എന്തൊരു രാജാവാണിത്, നമുക്ക് നടക്കാനായിട്ട് പ്രജകൾക്ക് നടക്കാനായിട്ടുള്ള റോഡിലൊരു വലിയ ഒബ്സ്റ്റക്കിൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടും യാതൊരു രീതിയിലുള്ള സഹായമോ അല്ലെങ്കിൽ ഇതിനകത്ത് മാറ്റിവെക്കാനോ ആരും ശ്രമിച്ചില്ല, നമ്മുടെ രാജാവ് ശ്രമിച്ചില്ല. അങ്ങനെ ഒരുപാട് പേര് രാജാവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പോകുന്ന രാജാവ് കേൾക്കാൻ ഇടയാവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് ഒരു ഫാർമർ നടന്നു വരികയാണ്. ഒരു കൃഷിക്കാരൻ തൻ്റെ വലിയ ബാഗും കുട്ടയും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പട്ടിക്കുട്ടികളൊക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ മാർക്കറ്റിൽ ചന്തയിൽ നിന്ന് വലിയ ഭാരം ചുമന്നുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു വലിയ കല്ല് റോഡിൻ്റെ നടുഭാഗത്തായിട്ട് ഇരിക്കുന്നത് അദ്ദേഹം കാണാനിടയായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊട്ടയിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അവിടെ ഇറക്കി വെച്ചുകൊണ്ട് ഈ കല്ലിൻ്റെ അടുത്തേക്ക് വരികയും ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം എന്ത് ചെയ്തു, ആ കല്ലിനെ ആ ഒബ്സ്റ്റക്കിളിനെ ആ ഒരു വഴിയിൽ നിന്ന് അദ്ദേഹം നീക്കി വയ്ക്കുകയും ചെയ്തു. ഓക്കെ, അതിന് ശേഷം ഇദ്ദേഹം തിരിച്ച് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസും ഒക്കെ പിക്ക് ചെയ്യാനായിട്ട് തിരിച്ച് ചെല്ലുന്ന സമയത്ത് ഒരു ചെറിയൊരു പേഴ്സ് അവിടെ ഇരിക്കുന്നതായിട്ട് കാണുക. ഓക്കെ, ഒരു ചെറിയ പേഴ്സ് അദ്ദേഹം അവിടെ ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ അദ്ദേഹം അത് എടുക്കാനായിട്ട് പോയി. അത് എടുത്ത് അദ്ദേഹം തുറന്നു നോക്കുന്ന സമയത്ത് അദ്ദേഹം ഞെട്ടിപ്പോവാണ് ചെയ്തത്. എന്താണ്, അതിന് ഒരുപാട് സമ്മാനങ്ങളും അതോടൊപ്പം ഗോൾഡ് കോയിനും ഒക്കെ രാജാവ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ സ്റ്റോറിയിൽ നിന്ന് എനിക്ക് നിങ്ങളോടൊരു ചെറിയൊരു പോയിൻ്റാണ് പറയാനുള്ളത്. ഇതിനെ നമ്മുടെ ജീവിതമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് നമ്മുടെ റോഡായിട്ട് സങ്കല്പിക്കുക. അതിന് മുൻപിലിരിക്കുന്ന വലിയ ഈ പാറക്കല്ലുണ്ടല്ലോ, അതെന്താണ്, അതൊരു ഒബ്സ്റ്റക്കിളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ബുദ്ധിമുട്ടുകളും അതോടൊപ്പം ഓരോ ഒബ്സ്റ്റക്കിൾസാണ് ആ ഒരു കല്ലിനെ നിങ്ങൾ സൂചിക്കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്താണ്, ആ ഒരു ഒബ്സ്റ്റക്കിളിനെ ഫേസ് ചെയ്തുകൊണ്ട് അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന രീതിയിൽ ഒഴിക്കലനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്കൊന്നും ഇവിടെ ഒരിക്കലും എത്തിച്ചേരാനായിട്ട് പറ്റില്ല. പക്ഷേ എന്താണ്, ഓരോ പ്രോബ്ലം എന്ന് പറയുന്നതും നമ്മുടെ ലൈഫിൽ ഓരോ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. ആ കൃഷിക്കാരന് ആ കല്ല് നീക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട രാജാവിൻ്റെ ഭാഗത്തു നിന്ന് അത്രയും വലിയ ഗോൾഡ് കോയിനും അതോടൊപ്പം തന്നെ ഒരുപാട് സമ്മാനങ്ങളും അദ്ദേഹത്തിന് വാങ്ങിക്കാനായിട്ട് പറ്റിയത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എവ്രി പ്രോബ്ലം, എല്ലാ പ്രോബ്ലത്തിലെയും മേക്ക് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വിഷയങ്ങളും ബുദ്ധിമുട്ടുകളും ഓരോ ഓപ്പർച്യൂണിറ്റീസാണ്. അതിനെ നീക്കം ചെയ്ത് നിങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകുന്നതോ അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ സ്റ്റോറിയാണ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, മനസ്സിരുത്തി ചിന്തിച്ച് നോക്കുക. ഇതുപോലുള്ള
അടിപൊളി സ്റ്റോറികളായിട്ട്, ഇതുപോലെയുള്ള അടിപൊളി മോട്ടിവേഷൻ സ്റ്റോറീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പം ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് എവ്രി പ്രോബ്ലം ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, നമുക്ക് ലൈഫ് വീണ്ടും നമുക്ക് എന്താണ് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഓരോ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക.